ആഷ്മി, ഇന്ത്യയിലും കേരളത്തിലും നിരന്തരമായി നടക്കുന്ന ഒരു സംഭവവികാസമാണ് സംഘപരിവാർ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അത് വീണ്ടും ഞാൻ ഇവിടെ കണക്കുകൾ പറയേണ്ടതില്ലാത്ത വിധം അത് താങ്കൾക്കും ഇവിടെ ചർച്ചയ്ക്കിരിക്കുന്ന മറ്റ് നേതാക്കൾക്കും അത് ബോധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി, ഇന്ത്യ രാജ്യത്തും കേരളത്തിലുമൊക്കെ ലോകത്തെവിടെയും സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്, അതിനുവേണ്ടി സമരം നയിക്കുന്നത്, അതിൽ ആ സമരത്തിൽ ജയിലിൽ പോകേണ്ടി വരുന്നത്, ആ സമരങ്ങളിൽ രക്തസാക്ഷിയാകുന്നത്, അതൊക്കെ മഹത്തരമായി കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു ജനസമൂഹമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഗാന്ധിജി നമുക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജവഹർലാൽ നെഹ്റു നമുക്ക് പ്രിയപ്പെട്ടവനായി ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെ രക്തസാക്ഷിത്വമൊക്കെയല്ലേ. അതുകൊണ്ടാണ് ചെഗുവേര നമുക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ശ്രീ പി കെ ഉസ്മാൻ ഒരു കൊലപാതകമുണ്ടായി 5 മണിക്കൂറിനകം അതേ തൂക്കം ഒപ്പിച്ച്, അതേ വിദ്യാഭ്യാസ യോഗ്യത ഒപ്പിച്ച്, അതേ ലീഡർഷിപ്പിന്റെ സ്റ്റാറ്റസ് ഒപ്പിച്ച് കൊല നടത്താൻ കഴിയുന്ന നിങ്ങൾ, കൊല നടത്താൻ കഴിയുന്ന നിങ്ങൾ ഗാന്ധിയെ ഓർമ്മിക്കല്ലേ ശ്രീ ഉസ്മാൻ. മഹാത്മാഗാന്ധി ഒന്നും എസ് ഡി പി നേതാവിനോട് ഉപമിച്ച് നിങ്ങൾ ഗാന്ധി അപമാനിക്കുന്നത് പോരാടി വ്യക്തിയാണ്. അങ്ങനെ പോരാടിയതിന്റെ പേരിലാണ് ഗോഡ്സേക്ക് അദ്ദേഹത്തിന് കൊല്ലേണ്ടി വന്നിട്ടുള്ളത്, സംഘപരിവാറിന് അദ്ദേഹത്തിന് കൊല്ലേണ്ടി വന്നിട്ടുള്ളത്. എസ് ഡി പി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ രാഷ്ട്രീയ പ്രവർത്തനവും നീതിക്ക് വേണ്ടി പോരാടുന്നത് മോശപ്പെട്ട ഒരു സമിതിയായിട്ടാണ് രാഹുൽ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ അടുത്ത പോസ്റ്റ് പ്രിയപ്പെട്ടവൻ കെ എസ് മിനിമം ജനാധിപത്യ ബോധമെങ്കിലും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു മിസ്റ്റർ രാഹുൽ. രാഹുൽ ഒറ്റമുണ്ട്. സി പി കെ ഉസ്മാൻ പ്രിയപ്പെട്ടവൻ കെ എസ് ഷാൻ കൊതിച്ചിരുന്ന രക്തസാക്ഷിത്വം നേടിയെടുത്തു. ഞങ്ങൾ ഊഴവും കാത്തിരിക്കുന്നു. അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഊഴം കാത്തിരിക്കാത്തൊരു മനസ്സുമായി നാളെ സമാധാന ചർച്ചയിലേക്ക് കടന്നു ചെല്ലുമോ? രാഹുൽ ഒറ്റമുണ്ട്. രാഹുൽ ഒറ്റമുണ്ട്. അങ്ങനെ കൊല്ലപ്പെടാൻ മാത്രം ഊഴം കാത്തിരിക്കാത്തൊരു മനസ്സുമായി നാളെ സമാധാന ചർച്ചയിലേക്ക് പോകുമോ? രക്തസാക്ഷിയുടെ ഊഴം കാത്തിരിക്കുന്ന മനസ്സുമായിട്ട് തന്നെയാണ് സമാധാന ചർച്ചയ്ക്ക് പോകേണ്ടത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായിട്ട്, ഈ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന വേണ്ടി ശ്രമിക്കുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ ജനാധിപത്യപരമായി പോരാടും. ആ പോരാടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിലുള്ള അനുഭവം, കഴിഞ്ഞ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ 75 വർഷത്തെ അനുഭവം, അത്തരം ആളുകളെ സംഘപരിവാർ ആക്രമിച്ചതിന്റെ സംഘപരിവാർ കൊലപ്പെടുത്തിയിട്ടില്ലേ? എത്രയോ ആളുകളെ സംഘപരിവാർ ഭരണകൂടം ജയിലിൽ അടച്ചിട്ടുണ്ട്. സംഘപരിവാറാണ് ഇവരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട്, അവരുടെ ഹിംസാത്മകൊണ്ട് കൂടത്തിന് തലയടിച്ച് പൊട്ടിക്കുന്നതല്ല നിങ്ങളുടെ ജനാധിപത്യം. ഈ പറയുന്നത് ആരാ ആരുടെ തലവെട്ടത്താളോ പറഞ്ഞത്? പ്രവർത്തകരില്ല ജോസഫ് രാഹുൽ. ഈ തൃശൂർ ജില്ലയിൽ ആഷ്മിക്ക് അറിയാമല്ലോ, സ്വന്തം പാർട്ടി പ്രവർത്തകനെ ഗ്രൂപ്പിന്റെ പേരിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇത് പറയുന്നത്. അതിന്റെ നേതാവാണ്. ഇതുപോലെ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ? രഞ്ജിത് ശ്രീനിവാസനെ കൊന്നോ നിങ്ങളല്ലോ അല്ലേ? പറയുമ്പോൾ അപ്പുറത്ത് മറ്റേതെങ്കിലും ആളുകളെ നാല് പറഞ്ഞാലാണ്, അവരെ കൂടി ചേർത്താലാണ് സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് അതുണ്ട്, കോൺഗ്രസിന് അതുണ്ട്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം സമാധാനത്തിനുള്ള ചോദ്യമായിരുന്നു. ഒരു തുലനം വെപ്പിക്കുന്ന എന്റെ ചോദ്യം നാട്ടിൽ സമാധാനത്തിനുള്ള ചോദ്യമായിരുന്നു. അതേപോലെ അങ്ങേപോലെ രക്തസാക്ഷിത്വത്തിന് ഊഴം കാത്തിരിക്കുന്നവരല്ല ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം. വൈധവ്യം ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം. ചോരവഴുക്കുന്ന കത്തി താഴെ ഇട്ടുകൊണ്ട് നാളെ സമാധാന ചർച്ച കയറുമോ ശ്രീ പി കെ ഉസ്മാൻ? ചോരവഴുക്കുന്ന കത്തി കയ്യിൽ പിടിച്ചിട്ടുള്ള എസ് ഡി പി നടക്കുന്നത് സോഷ്യൽ ഡെമോക്രസി എന്ന പവിത്രമായ ഒരു കൺസെപ്റ്റ്, ഒരു സിദ്ധാന്തമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് എസ് ഡി പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 വർഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയം ഒരു ജനവിഭാഗത്തെ പാർശ്വവൽക്കരിക്കുന്നു.
ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ അനേകം വർഗീയ കലാപങ്ങൾ വംശീയ കലാപങ്ങൾ ഇന്ന് കുന്നംകുളം ഇന്നലെ കുന്നംകുളത്ത് നടന്നിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ചരിത്രം പഠിപ്പിക്കണ്ട കേരളത്തെ നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം കേരളത്തെ എസ്ഡിപി പഠിപ്പിക്കണ്ട. രാജ്യത്തിന്റെ ചരിത്രം ഹിസ്റ്ററി പുസ്തകത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒന്നാംതരമായി പഠിക്കുന്നുണ്ട്. ചരിത്രം പികെ ഉസ്മാൻ കേരളത്തെ പഠിപ്പിക്കണ്ട. എന്റെ ചോദ്യം രക്തസാക്ഷിത്വത്തിനുള്ള ഊഴം കാത്തു നിൽക്കാതെ സമാധാനം പുലർത്തുന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ ഇനിയൊരു വിധവ ഉണ്ടാകരുന്ന ആഗ്രഹത്തിൽ സമാധാന ചർച്ചയ്ക്ക് എസ് ഡി പി എ പങ്കെടുക്കുമോ? നേരിട്ട് പറയാൻ മടി എന്താണ് ഉസ്മാൻ? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ആഷ്മി, പറയുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് എനിക്ക് മറുപടി പറയുന്നില്ല, അതുകൊണ്ടാണ് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. മറുപടി സാവകാശം അതൊന്ന് കേൾക്കോ. അത് കേട്ടതിന് ശേഷം ആഷ്മിക്ക് വീണ്ടും ചോദിക്കാമല്ലോ. ഈ ചർച്ചയുടെ സമയം കഴിഞ്ഞവർ ആരും ഇവിടെ എണീറ്റ് ഓടി പോകാനൊന്നും പോകുന്നില്ലല്ലോ. എസ് ഡി പി അങ്ങനെ കത്തിയായിട്ട് നടക്കുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ കൊലപാതകത്തിലൂടെ പാർട്ടി വളർത്താൻ പറ്റുമെന്നോ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല. അതേസമയം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമുണ്ട് ആഷിമ, അത് കണ്ണടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ RSS ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന മാറ്റുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ, അതിനുവേണ്ടി നടന്ന വ്യാപകമായ വർഗീയ കലാപങ്ങൾ, ഈ സംഘപരിവാറിനെ ജനങ്ങൾക്കിടയിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ജനകീയമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാർ ഇല്ലാതാക്കുക, ജനകീയമായി ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്നതിന്റെ ജനകീയ ജനാധിപത്യത്തിന്റെ ഔന്നത്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. രഞ്ജിത് ശ്രീനിവാസനെ 20 വെട്ടുവെട്ടി കൊന്നതാരാണ്? സ്വയം വെട്ടി മരിച്ചതാണോ? സംഘപരിവാറിന്റെ പ്രവർത്തകർ എസ് ഡി പി ടാർഗറ്റ് ചെയ്യുന്നു. സ്വയം വെട്ടി മരിച്ചതാണോ രഞ്ജിത് ശ്രീനിവാസൻ? നിങ്ങൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളോ? അവരൊക്കെ അവർ ആക്രമിച്ചിട്ടില്ലേ? നിങ്ങൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളോ? എന്നിട്ട് സമാധാനം പ്രസംഗിക്കുകയാണോ ഉസ്മാൻ? സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളല്ല, സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ പൗരന്മാരാണ് ഞങ്ങൾ. വെള്ളരി പ്രാവുകളല്ല, ആലോചിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നിലവിലുള്ള സാമൂഹിക യാഥാർത്ഥ്യം കൃത്യമായി തിരിച്ചറിയുന്ന ഇന്ത്യയിലെ പൗരന്മാരാണ് വെള്ളരി പ്രാവുകളല്ല. ഞാൻ അങ്ങനെ